നീ എന്തിനാണ് കരയുന്നത് ഷൈനി? അപ്പൂപ്പ എൻ്റെ പല്ല് വേദനിക്കുന്നു. അപ്പൂപ്പ, അമ്മ പറഞ്ഞു ഷൈനിയുടെ പല്ല് പെട്ടെന്ന് പോയെന്ന്. ഓ, അത് ശരിക്കും നല്ലൊരു കാര്യമാണ് ഷൈനി. ശരി, ഇത് നല്ലപോലെ മനസ്സിലാവാൻ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. അവിടെ ഇരിക്കും. ഹായ്, കഥ കേൾക്കാം. ഒരു കാട്ടിൽ വളരെ സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചിരുന്ന ഒരു പാമ്പായിരുന്നു സ്കൈലി. നിങ്ങളെപ്പോലെ തന്നെ അവനും വളരെ വികൃതിക്കാരനായിരുന്നു. അവൻ്റെ അച്ഛൻ്റെ കൂടെയായിരുന്നു അവൻ താമസിച്ചിരുന്നത്. സ്കൈലി, കളിച്ചത് മതി, വീട്ടിലേക്ക് പോവാം. ഒരു ദിവസം സ്കൈലി വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു. എന്താ നീ വളരെ അസ്വസ്ഥനായിരിക്കുന്നേ? എന്താണെന്ന് എനിക്കറിയില്ല അച്ഛാ, പക്ഷെ എന്റെ ശരീരത്തിൽ മുഴുവൻ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. സ്കൈലി, നീ നല്ല വൃത്തിയായിട്ടാണോ നടക്കുന്നേ? അതെ അച്ഛാ, ഞാൻ 2-3 പ്രാവശ്യം ഈ ചൊറിച്ചിൽ കൊണ്ട് മണ്ണക്കിടന്നുള്ളാറുണ്ട്. എന്നിട്ടും. തൊട്ടടുത്ത ദിവസം സംഗതി കുറച്ചുകൂടെ വഷളായി. എനിക്ക് ശരീരം മൊത്തം വേദനയാവുന്നു അച്ഛാ. എന്താണ് അച്ഛാ ഇങ്ങനെ? എനിക്കറിയാം എന്താ നടക്കുന്നെന്ന്. നീ വളർന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ദിവസം വളരെ അപൂർവമായൊരു സംഭവം നടന്നു. അച്ഛാ, അച്ഛാ, എന്താ നടക്കുന്നേന്ന് നോക്കൂ. നോക്ക്, എനിക്ക് വല്ലാതെ വേദന എടുക്കുന്നു. എന്താണ് എന്താണ്? ദേ നോക്ക്. ഓ, അതാണോ? അച്ഛാ, അച്ഛനെന്താ ഒരു തമാശ പോലെ. എനിക്ക് വേദന എടുക്കുന്നു. എനിക്കറിയാം, നീ ആ കല്ലിനെ നോക്ക്. നീയേ ആ പാറക്കല്ലിൽ ഇട്ടിട്ട് നിന്റെ കഴുത്തൊന്ന് ഉരക്കി. എന്ത്? നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്യേ. പക്ഷേ അച്ഛാ, ഇത്രയും വേദന എടുക്കുന്ന ഒരു കാര്യം എന്തിനാണ് അച്ഛൻ എന്നോട് ചെയ്യാൻ പറയുന്നത്? സ്കൈലി, ആദ്യം ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നീ ഇപ്പോ തന്നെ. മനസ്സിലായോ? അച്ഛാ, എന്തൊരു മാജിക്കാണിത്! ഞാനൊരു പുത്തൻ പാമ്പായി. തീർച്ചയായും നമ്മൾ പാമ്പുകളുടെ വളർച്ചയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചത്. നമ്മൾ നമ്മളുടെ പഴയ തൊലി ഉപേക്ഷിക്കുന്നു. അതിത്തിരി വേദന ഉണ്ടാക്കും. ഇങ്ങനെയാണ് നമ്മുടെ അഴുക്ക് പിടിച്ച തോല് നമ്മൾ ഉപേക്ഷിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ നീ ഒരു പുതിയ പാമ്പായി മാറിയല്ലോ. അതെ അച്ഛാ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ പോയിട്ട് എന്റെ ഈ തിളക്കമുള്ള തൊലി എന്റെ കൂട്ടുകാരെ കാണിക്കട്ടെ. നോക്ക് ഷൈനി, ഇതേപോലെ നിന്റെ പഴയ പല്ല് പോയ സ്ഥാനത്ത് നിനക്ക് ഭംഗിയുള്ള നല്ല പുതിയ പല്ലുകൾ വരുന്നതായിരിക്കും. ഒരുപാട് കഷ്ടപ്പെട്ടാൽ ഒടുവിൽ നല്ലൊരു പ്രതിഫലം കിട്ടുന്നതായിരിക്കും. അതെ, എന്തായാലും ഈ പല്ല് കേടായിരുന്നു. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.